കരങ്ങൾ ഉയർത്തി നന്ദിയോടെ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഇതുപോലൊന്നുമല്ല ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗമായതുകൊണ്ട് യേശുക്രിസ്തുവിനെ കുറിച്ച് സുമാർ 322 പ്രവചനങ്ങൾ, ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള പഴയ നിയമത്തിന്റെ 39 പുസ്തകങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ മോശയുടെ നയപ്രമാണ പുസ്തകത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഉൽപ്പത്തി മുതൽ മലാക്കി വരെ വായിച്ചാൽ യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പൊട്ടി വീണ ഒരു പുത്തനാശയമല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവചിച്ചതുപോലെ പ്രവചന നിവർത്തിയായി ജനിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. ആദ്യത്തെ പ്രവചനം ഏതാണെന്ന് അറിയാമോ? 3:15 സ്ത്രീയുടെ സന്തതി അവിടെ തുടങ്ങിയതാ. ഞാൻ ചോദിക്കട്ടെ, ഈ പ്രവചനങ്ങൾ എല്ലാം കൂടെ പറഞ്ഞു വരാൻ നേരമില്ല, എങ്കിലും അത്യാവശ്യം 1-2 കാര്യങ്ങൾ. ഈ പ്രവചനങ്ങൾ ഏതെങ്കിലും എന്ന ഊഹാബോഹമായിരുന്നു? യേശു ബേദലഹേമിൽ ജനിക്കാനും ജനിക്കാതിരിക്കാനും സാധ്യതയുണ്ട്, അങ്ങനെയാണ് പറഞ്ഞത്. അത് പ്രഖ്യാപനമാണ്. നീയോ ബേദലഹേം എഫ്രാത്തേ, യഹൂദ സഹസ്രങ്ങൾ ചെറുതായിരുന്നാലും ഇസ്രയേലിനെ മേയ്ക്കുവാനുള്ളവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഉത്ഭവിച്ചേക്കാം എന്നല്ല, അവിടെ നിന്ന് ജനിക്കും, അവിടെ നിന്ന് വരും. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെട്ടേക്കും എന്നല്ല, വിളിക്കപ്പെടും. അവന് മുൻപായി വഴിയൊരുക്കാൻ ഒരുത്തൻ പുറപ്പെട്ടേക്കും എന്നല്ല, കർത്താവിന് വഴിയൊരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ എന്നിങ്ങനെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കേട്ടോ ഒരുവൻ വിളിച്ചു പറയുന്നത്. അപ്പോ ഒരുവൻ വരുമെന്ന്, അവൻ ഇന്ന ഭക്ഷണം കഴിക്കുമെന്ന്, അവന്റെ വസ്ത്രം ഇന്നതായിരിക്കുമെന്ന്, അവന്റെ വാക്ക് ഇന്നതായിരിക്കുമെന്ന് പ്രഖ്യാപനമാണ്. വള്ളി പുള്ളി വ്യത്യാസമില്ല. ഇതാണ് ബൈബിളിന്റെ പ്രത്യേകത. ഇന്ന് രാത്രി ഈ പുസ്തകം പ്രസംഗിക്കാൻ ലഭിക്കപ്പെട്ടത് ഒരു മഹാഭാഗ്യമായിട്ട് ഈ രാത്രി ഞാൻ കാണുന്നു. കാരണം ഇതൊരു അബദ്ധമല്ല. ഈ രാത്രി ബൈബിൾ കണ്ണും പൂട്ടി വിശ്വസിക്കാം. ഇതിനൊക്കെ തെളിഞ്ഞിരിക്കുന്നത് സത്യമാണ് സുഹൃത്തേ, ഇത് സത്യമാണ്. ഞങ്ങളുടെ അബദ്ധം പറയല്ല. അപ്പോ ദൈവത്തിന്റെ പ്രത്യേകത ഏതാ? പൂർവകാലത്തിരുന്നു കൊണ്ട് മേലാൽ സംഭവിപ്പാനുള്ളത് കർത്താവ് നമുക്ക് അറിയിച്ചു തരും. അതാണ് ദൈവത്തിന്റെ പൂർവജ്ഞാനം അല്ലെങ്കിൽ മുന്നറിവ്. നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു ദൈവത്തിന്റെ മുന്നറിവിന്റെ ഭാഗമാണ്, ദൈവത്തിന്റെ മുന്നറിവിന്റെ ഭാഗമാണ്. സ്തോത്രം. ദൈവത്തിന്റെ മുന്നറിവ്, ഈ മുന്നറിവ് എന്നുണ്ടായതാ? എന്റെ പൊന്നു സഹോദരങ്ങളെ, ലോകസ്ഥാപനത്തിന്റെ മുൻപെയാണ് മുന്നറിവുണ്ടായത്. ഒരാമയം പറഞ്ഞാട്ടെ, ലോകസ്ഥാപനത്തിന്റെ മുന്നേ മുന്നറിയപ്പെട്ടു. അതെന്നെ മാസ്റ്റർ അങ്ങനെ പറയുന്നത്. അത് ഈ പ്രസംഗിക്കുന്നതിനേക്കാൾ നല്ലത് പാടുന്നതാണ്. ലോകസ്ഥാപനത്തിന്റെ മുന്നേ നമ്മെ മുന്നറിഞ്ഞു. എന്തി എല്ലാവരും എന്തി? സ്തോത്രം. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന ഒരു രോഗമുണ്ട്, അവിടെ വന്നിരിക്കുന്നതാണ് നല്ലത്. അടുത്ത് തന്നെ അങ്ങിരുന്നു. ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനം മുൻപെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു തൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ പഠിക്കോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീളിയ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വീളിയ, എന്നെയും യോഗ്യരാ എന്നീയ സ്നേഹമേ, എന്നെയും യോഗ്യരാ എന്നീയ സ്നേഹമേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ.